ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതൊരു ക്ലിക്ക് ബൈറ്റ് വീഡിയോ ഒന്നല്ല, ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് അൾട്ടിമേറ്റ് പെർഫോമൻസ് മോഡ് നമ്മുടെ വിൻഡോസിൽ എനേബിൾ ചെയ്യാം. ഇനി ആദ്യം തന്നെ ഞാൻ ചെറിയൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ ഞാനിവിടെ സ്റ്റാർട്ടിൽ വന്ന് എഡിറ്റ് പവർ പ്ലാൻ എന്ന് ടൈപ്പ് ചെയ്തപ്പം ഇതാ നമ്മുടെ കൺട്രോൾ പാനലിലുള്ള ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഇത് നമുക്ക് നമ്മുടെ ഓരോ മോഡ് പെർഫോമൻസ് മോഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സെക്ഷനാണ്. ഇവിടെ നമുക്ക് മുകളിലായിട്ട് പവർ ഓപ്ഷൻസ് എന്നുള്ള ഈ ഒരു സെക്ഷനിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓരോ പവർ പ്ലാൻസ് കാണും. അപ്പോൾ ബാലൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെർഫോമൻസും അത്യാവശ്യത്തിനുണ്ടാവും, ബാറ്ററി ബാക്കപ്പും ഉണ്ടാവും. പിന്നെ ഇവിടെ സാധാരണ കമ്പ്യൂട്ടറിൽ കാണാറുള്ളത് ഹൈ പെർഫോമൻസ് മോഡും അതുപോലെ ബാറ്ററി സേവിംഗ് മോഡുമാണ്. അപ്പോൾ ബാറ്ററി സേവിംഗ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി കൂടുതൽ കിട്ടും, പക്ഷേ പെർഫോമൻസ് കുറയും. ഹൈ പെർഫോമൻസ് ആണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മാക്സിമം പെർഫോമൻസും തരും, പക്ഷേ അതിനനുസരിച്ച് ബാറ്ററി ബാക്കപ്പ് കുറയും. ഇനി നമ്മുടെ ഏറ്റവും വില കൂടിയ അല്ലെങ്കിൽ അത്രയും ഹൈ എൻഡ് സ്പെക്സിൽ യൂസ് ചെയ്യുന്നതാണ് അൾട്ടിമേറ്റ് പെർഫോമൻസ് മോഡ്. അത് നമുക്ക് നമ്മുടെ സാധാ പി സിയിലൊക്കെ ഇനേബിൾ ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന രണ്ട് സംശയങ്ങൾ: ഒന്ന്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ കമ്പ്യൂട്ടറിന് ഉണ്ടാവില്ല. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിന് എത്രത്തോളം കാപ്പബിലിറ്റി ഉണ്ടോ അത് മാക്സിമം നമ്മൾ പുഷ് ചെയ്യാണ്, അല്ലാതെ ഓവർ ക്ലോക്കിംഗ് പോലത്തെ ഒരു കാര്യമല്ല. രണ്ട്, ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുറേ ആവശ്യമില്ലാത്ത സോഫ്റ്റ്വെയർസും അതുപോലെ ബയോസിലൊക്കെ പോകേണ്ട ആവശ്യം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഇല്ല. പക്ക ഈസിയാണ്, സിമ്പിളാണ്. സോ നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ലെറ്റ്സ് ഗോ. ഇത് മാക്സിമം എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ആദ്യം നമ്മുടെ ഈ ഒരു സ്റ്റാർട്ട് ബട്ടൺ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യും. അപ്പം ഇതുപോലെ ഒരു സെക്ഷൻ കയറി വരും. ഇവിടുന്ന് വിൻഡോസ് പവർ ഷെൽ വിത്ത് ആഡ്മിൻ റൈറ്റ്സ് എന്നുള്ളത് ഇതിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ വിൻഡോ വരും. ഇവിടെ യെസ് എന്നാണ് കൊടുക്കേണ്ടത്, സ്ക്രീൻ റെക്കോർഡ് ആവില്ല, ബ്ലാക്കേ കാണുള്ളൂ. ജസ്റ്റ് യെസ് എന്ന് കൊടുക്കുക. അതിനുശേഷം എന്താ, നമുക്ക് ഇതുപോലെ ഒരു പവർ ഷെല്ലിലോട്ട് കയറി വരും. ഇവിടെയാണ് നമ്മൾ കമാൻഡ്സ് ഒക്കെ അപ്ലൈ ചെയ്യുക. അപ്പം അതൊക്കെ വഴി കേട്ട് വലിയ സംഭവമാണ് വിചാരിക്കേണ്ട, സിമ്പിളാണ്. ജസ്റ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്യുക, അവിടെ ഇതുപോലെ ഒരു കോഡ് ഉണ്ടാവും. ഇത് നമ്മുടെ അൾട്ടിമേറ്റ് പെർഫോമൻസ് മോഡ് ഇനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡാണ്. ഈ കോഡ് ജസ്റ്റ് ഇവിടെ കോപ്പി എന്ന് കൊടുക്കുക, എന്നുവെച്ചാൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് കോപ്പി ചെയ്യുക. എന്നിട്ട് ഇവിടെ കൺട്രോൾ വി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പേസ്റ്റ് ആവും. അപ്പോൾ ഈ ഒരു കോഡ് പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷോർട്ട് കട്ട് ആയിട്ടുള്ള കൺട്രോൾ വി കൊടുത്തത്. ഈ ഒരു കോഡ് സ്കെച്ചി ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും വൈറസോ ഒന്നുമല്ല നിങ്ങൾക്ക് കാണാൻ കഴിയും, ഞാനിപ്പോൾ കാണിച്ചു തരാം. പക്ഷേ ഈ ഒരു കോഡ് നിങ്ങൾ എന്ത് ചെയ്യണം, കോപ്പി ചെയ്യുന്ന സമയത്ത് ഈ പവർ CFG എന്ന് മുതൽ 61 ലാസ്റ്റ് വരെയുള്ള കറക്റ്റ് ഇത് മാത്രം കോപ്പി ചെയ്യുക. അത് ഞാൻ അത് ശ്രദ്ധിച്ചിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുള്ളൂ. നിങ്ങൾ കോപ്പി ചെയ്യുമ്പോൾ ഒന്നുകൂടി കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്തില്ല എന്ന് വരും. അപ്പോൾ അതുപോലെ കോപ്പി ചെയ്യുക. അപ്പോൾ ഞാൻ കുറച്ച് സിമ്പിളാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഒരുമിച്ച് എല്ലാം കൂടിയും പറഞ്ഞ് പറഞ്ഞ് ടൈപ്പ് ചെയ്യാൻ, ജസ്റ്റ് നമ്മുടെ കേസിലൊന്ന് കോപ്പി പേസ്റ്റിൻ്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. എന്നിട്ട് നമ്മുടെ പവർ ഷെല്ലിലോട്ട് തിരിച്ചു വരിക, ജസ്റ്റ് എൻ്റർ എന്ന് ടാപ്പ് ചെയ്യുക. അങ്ങനെ എൻ്റർ എന്ന് ടാപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കോഡ് ഇങ്ങനെ വരും. അതിനുശേഷം ഇവിടെ അൾട്ടിമേറ്റ് പെർഫോമൻസ് എന്നൊരു ബ്രാക്കറ്റിൽ കാണിക്കും. അതിനർത്ഥം നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് അൾട്ടിമേറ്റ് പെർഫോമൻസ് എന്നുള്ള മോഡ് ഇനേബിൾ ചെയ്തു. ഇത്ര പണിയുള്ളൂ, നമ്മുടെ മോഡ് ഇനേബിൾ ആയി. ഇനി തിരിച്ചു വരിക, എഡിറ്റ് പവർ പ്ലാൻ എന്നുള്ളത് സെർച്ച് ചെയ്യുക. ഇത് കൺട്രോൾ പാനലിലോട്ടാണ് കയറി പോവുക. തുടക്കത്തെ പോലെ തന്നെ പവർ ഓപ്ഷൻസ് എന്നുള്ള ഈ ഒരു സെക്ഷനിൽ വരിക. ഇനി ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധ്യതയുള്ളത് ഒന്ന് ബാലൻസ്ഡും പിന്നെ ഹൈ പെർഫോമൻസും ആണ്. ഇവിടെ താഴെ ഷോ അഡീഷണൽ പ്ലാൻസ് എന്നുള്ള ഈ ഒരു ചെറിയൊരു ബാനർ ഉണ്ടാവും, അതിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ അതായത് ഇതുപോലെ അൾട്ടിമേറ്റ് പെർഫോമൻസ് എന്നുള്ള ഒരു സെപ്പറേറ്റ് മോഡും കൂടി ഇനേബിൾ ആയിട്ടുണ്ടാവും, അതിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ മാക്സിമം പെർഫോമൻസിലോട്ട് നമ്മുടെ PC ഇനി ബൂസ്റ്റ് ചെയ്യും. ഒരു കേടുമില്ല, ഓവർ ക്ലോക്കിംഗ് ഒന്നുമല്ല. എന്നാലും നമ്മുടെ PC കിട്ടാവുന്ന മാക്സിമം പെർഫോമൻസ്, അതിനനുസരിച്ച് ബാറ്ററി കുറയും, എന്നാലും പെർഫോമൻസ് മാക്സിമം വരും. നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത്, എന്തെങ്കിലും റെൻഡർ ചെയ്യുന്ന സമയത്തോ, അങ്ങനെ നിങ്ങൾ മാക്സിമം പെർഫോമൻസ് എടുക്കേണ്ട ഏതൊരു സമയത്തും ഈ ഒരു അൾട്ടിമേറ്റ് പെർഫോമൻസ് കൊടുത്താൽ മതി. ഇനി നിങ്ങളൊരു പുതിയ PC എടുക്കാൻ നോക്കുകയാണെങ്കിൽ പോലും ജസ്റ്റ് നമ്മുടെ പഴയ PCയിലോട്ട് ഈ ഒരു അൾട്ടിമേറ്റ് പെർഫോമൻസ് ഇട്ടിട്ട് ടെസ്റ്റ് ചെയ്യുക, വലിയ കാര്യമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻസ് വരുന്നുണ്ടോ നോക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ പുതിയൊരു PC എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ കമ്പ്യൂട്ടറുമായിട്ട് ജസ്റ്റ് എക്സ്പെരിമെൻറ്റ് ചെയ്യുക. ചിലപ്പോൾ നല്ല ഡിഫറൻസ് കാണിക്കും, എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. ഈവൻ ദോ കുറച്ചൊരു ബാറ്ററി ബാക്കപ്പ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല പെർഫോമൻസ് ഉണ്ട്. ഇനി നിങ്ങൾ സാധാരണ തിരിച്ച് സാധാ മോഡിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ബാറ്ററി ബാക്കപ്പ് പിന്നെയും കിട്ടും കേട്ടോ. അല്ലാതെ ബാറ്ററി ബാക്കപ്പ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ഇല്ലാതാകില്ല ചെയ്യുക. നമ്മുടെ ബാറ്ററി ബാക്കപ്പ് ഈ ഒരു മോഡ് വരുന്നതിനോട്, ഹൈ പെർഫോമൻസ് ആകുന്നതിനോട് മാത്രം കുറയാണ്, ടെമ്പററി ആയിട്ട്. ഇനി നിങ്ങൾ സാധാരണ മോഡ് ഇട്ട് കഴിഞ്ഞാൽ സാധാ പോലെ നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടും, അല്ലാതെ ബാറ്ററി കംപ്ലീറ്റ് ആയി പോകുന്ന പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇതുപോലത്തെ കമ്പ്യൂട്ടർ ബേസ്ഡായിട്ടും മൊബൈൽ ബേസ്ഡായിട്ടും ലൈഫ് സ്റ്റൈൽ ബേസ്ഡായിട്ടുള്ള വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ക്യാച്ച് ഗൈസ് ലേറ്റർ.